തണ്ണിമത്തൻ സാധാരണഗതിയിൽ ഗോളാകൃതിയിലാണ് ഫുട്ബോൾ പോലെ അതിങ്ങനെ ഉരുണ്ടിരിക്കും പക്ഷേ ഒരു പുഷ്പഫല പ്രദർശനത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ച ഒരു തണ്ണിമത്തനുണ്ടായിരുന്നു അതിന് കാരണമിതാ പതിവിന് വിപരീതമായി ഇങ്ങനെ ചതുരാകൃതിയിലായിരുന്നു ഈ തണ്ണിമത്തൻ അത് തണ്ണിമത്തൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ ചതുരത്തിലുള്ള ഒരു പെട്ടിയിൽ വളർത്താൻ അനുവദിച്ചാൽ അതിങ്ങനെ വളർന്ന് വരുമ്പോൾ ആ പോലെ തന്നെ ചതുരാകൃതിയിലായി മാറും തണ്ണിമത്തൻ അതുകൊണ്ടാണ് പതിവുള്ള ആ ഗോളാകൃതിയിൽ നിന്നും വ്യത്യസ്തമായി ചതുരത്തിൽ തണ്ണിമത്തൻ വന്നപ്പോൾ എല്ലാവരും അതിനെ പ്രത്യേകമായി ശ്രദ്ധിച്ചത് ഇതുപോലെ തന്നെ നമ്മുടെയും ജീവിതം ആകൃതിയും ഭാവവും ഒക്കെ വ്യത്യസ്തമായി പോകാവുന്ന ചില സാഹചര്യങ്ങളുണ്ട് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളും നാം ആയിരിക്കുന്ന അവസ്ഥകളുമൊക്കെ നമ്മെ ആ മനുഷ്യ ജീവിതത്തിൻ്റെ മൂല്യത്തിൽ നിന്നും വിലയിൽ നിന്നുമെല്ലാം മാറ്റി നമ്മുടെ ഭാവവും ഒക്കെ വ്യത്യസ്തമായി പോകുന്ന അവസ്ഥകളുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുക അതിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു ദൈവം വീണ്ടും അരുൾ ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അങ്ങനെ ഓരോ മനുഷ്യ വ്യക്തിയും ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വീണ്ടും പറഞ്ഞു പറയുന്നു അതിന് മുപ്പത്തി ഒന്നാം വാക്യത്തിൽ താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു അങ്ങനെ ദൈവത്തിന് ഏറ്റവും സംതൃപ്തിയോടുകൂടെയാണ് ഓരോ മനുഷ്യ വ്യക്തിയുടെയും ജീവിതം ഈ ഭൂമിയിലായിരിക്കുന്നത് എന്നാൽ സാവധാനം നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും നമ്മെ നമ്മുടെ രൂപവും ഭാവവും ഒക്കെ വ്യത്യസ്തമാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒട്ടും സ്വീകാര്യമല്ലാത്ത വിധത്തിൽ ആയിത്തീരാനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷെ നമ്മുടെ ചിലരുടെ സംസാരം ഇപ്രകാരം ആയി ആയിമാറാം നീ എന്താ ഇങ്ങനെ നത്തിനെ പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഓഹ് നിൻ്റെ തൊലിക്കെട്ടി കണ്ടാമൃഗത്തിൻ്റെ പോലെയാണ് അല്ലെങ്കിൽ പറയാറുണ്ട് പിന്നെ എല്ലാം ഒപ്പിച്ചിട്ടും ഇങ്ങനെ പൂച്ചയെപ്പോലെ പതുങ്ങിയിരിക്കുന്നു അതുമല്ലെങ്കിൽ ചിലപ്പോൾ പറയാറുണ്ട് സംസാരം കേൾക്കുമ്പോൾ ഈ പട്ടിയെപ്പോലെ കുരക്കാതെ അതുമല്ലെങ്കിൽ പറയാറുണ്ട് പ്രത്യേകിച്ച് മദ്യപിച്ചവരോടാണ് പറയുക നിൻ്റെ കണ്ണ് ഉപ്പൻ്റെ കണ്ണ് പോലെയാണല്ലോ മദ്യപിച്ച് കൂടുതൽ അവസ്ഥയാണെങ്കിൽ പറയാറുണ്ട് ഇങ്ങനെ പാമ്പിനെപ്പോഴേ ഇഴഞ്ഞാണ് ഇന്നലെ വന്നത് അതുമല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെ വിഷം ചീറ്റുന്ന വിധത്തിലുള്ള സംസാരമുള്ളവരോട് പറയാറുണ്ട് നീ എപ്പോഴും ഇങ്ങനെ മൂർഖൻ പാമ്പ് പോലെ വിഷം ചീറ്റുന്നതാണല്ലോ ഇങ്ങനെയുള്ള മൃഗങ്ങളുടെയും ഒക്കെ അവസ്ഥയിലേക്ക് ആ മനുഷ്യത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വം വെടിഞ്ഞുകൊണ്ട് നമ്മുടെ ചില സാഹചര്യങ്ങൾ നമ്മെ വ്യത്യസ്തരാക്കി മാറ്റാറുണ്ട് ആ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ വ്യക്തിയുടെ മഹത്വം വെടിഞ്ഞ് മറന്ന് നാം ഇതുപോലെ വ്യത്യസ്തമായ അവസ്ഥയിൽ ആയിപ്പോകുന്നു വളരെ ശ്രദ്ധേയമായ ഒരു സംസ്കൃത ശ്ലോകമുണ്ട് സ്ഥാനഭൃഷ്ടാന ശോഭന്ത ദന്താ കേശ നഖ നര ഇതി പരിജ്ഞാനായ സാധൂനം സ്വസ്ഥാനം നരി പരിത്യജേ അതായത് സ്ഥാനഭൃഷ്ട നശോഭന്തേ ഓരോരുത്തരും അവരുടെ സ്ഥാനം മഹത്വം മൂല്യം വെടിഞ്ഞാൽ നശോഭന്തേ എങ്കിൽ അവർ ശോഭിക്കുകയില്ല ഉദാഹരണം ദന്ത കേശ നഖ നര അതായത് ദന്തം നമ്മുടെ പല്ല് അത് വായിലാണെങ്കിൽ അത് നല്ല മനോഹരമായിട്ടുള്ള പല്ലാണെങ്കിൽ എല്ലാവർക്കും അത് സന്തോഷം നൽകുന്നു പക്ഷേ ആ നഖം ആ പല്ല് മറ്റുള്ള സ്ഥലത്താണെങ്കിൽ ഉദാഹരണം നാം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിലാണ് ഒരു പല്ല് കിടക്കുന്നതെങ്കിൽ അത് വെറുപ്പായി മാറും ദന്ത കേശ ഇതേപോലെ തന്നെ നമ്മുടെ മുടി തലയിലാണെങ്കിൽ നല്ല കറുത്ത മുടിയുള്ളവർക്കിനെ പറ്റി അല്ലെങ്കിൽ നീണ്ട കേശമുള്ളവരെ പറ്റിയൊക്കെ അത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണെന്ന് പറയാറുണ്ട് നരച്ച മുടിയെ പറ്റി പറയുമ്പോൾ അത് ബുദ്ധിയുടെ ലക്ഷണമാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ കേശം മുടി ഒരുപക്ഷേ ഭക്ഷണ സാധനങ്ങളിലാണെങ്കിലോ അപ്പോൾ ദന്ത കേശ നഖ നഖം ആവശ്യ വിരലുകൾക്ക് അലങ്കാരമാണ് അല്ലെങ്കിൽ വിരലുകൾക്ക് അത് സുരക്ഷിതമാണ് ഇതേപോലെ തന്നെ മനുഷ്യനും സ്ഥാനഭ്രഷ്ടാന ശോഭന് ദന്ത കേശ നഖ നര ഇതി പരിജ്ഞാനായ സാധുന ഇതു മനസ്സിലാക്കുന്ന മനുഷ്യൻ ബുദ്ധിമാൻ ഒരിക്കലും സ്വസ്ഥാനം എന്ന പരിത്യജ് തൻ്റെ സ്ഥാനം ഒരിക്കലും കളയുന്നില്ല ഓരോ മനുഷ്യൻ്റെയും ആ സൃഷ്ടിയുടെ മഹത്വം അനുസരിച്ച് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ മഹത്വവും മൂല്യമനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് മെനിയമിൻ്റെ പ്രശസ്തമായ ആ നോവലുണ്ട് ആടുജീവിതം ഒരു മനുഷ്യൻ ഈ മരുഭൂമിയിൽ അറബി നാട്ടിൽ ആരോടും ഒരു ബന്ധവുമില്ലാതെ ആടുകളെ മേയിച്ചും അവരെ പാലിച്ചും അവരോടൊപ്പം മാത്രം ദീർഘനാൾ കഴിയുമ്പോൾ മറ്റാരോടും ബന്ധമില്ലാത്ത ഒരു സാഹചര്യമാകുമ്പോൾ അവസാനം ഈ മനുഷ്യന് തോന്നുന്നു തൻ്റെ തന്നെ ഭാവവും സ്വഭാവവും പോലും ഈ ആടുകളെപ്പോലെ ആയിത്തിരുന്നത് സുന്ദരമായ ആ ജീവിതം എന്ന വിനിയമിൻ്റെ നോവലിൽ ഇതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട് പ്രശസ്തനായ എഴുത്തുകാരൻ ഫ്രാൻസിസ് കാഫ്കയുടെ വളരെ പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഒരു കഥയുണ്ട് മെറ്റമോർഫോസിസ് അവസ്ഥാന്തരം ഗ്രിഗോർ സാംസ എന്ന് പറയുന്ന ഒരു യുവാവ് പതിവ് പോലെ തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം രാത്രി ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കാനായി തൻ്റെ മുറിയിൽ പോയി അങ്ങനെ രാത്രി വിശ്രമമെല്ലാം കഴിഞ്ഞ് മറ്റു കുടുംബാംഗങ്ങൾ പ്രഭാതത്തിൽ ഉറക്കമുണർന്ന് പ്രാതലിന് ഒരുമിച്ച് വന്നപ്പോൾ ഗ്രിഗോർ സാംസയെ തങ്ങളുടെ സഹോദരനെ കാണുന്നില്ല അവർ ചെന്ന് വാതിൽ മുട്ടിവിളിച്ച് നോക്കിയപ്പോൾ വാ മുറിയുടെ അകത്തു നിന്നും ഞരക്കവും മൂളലും മാത്രം കേൾക്കാം അപ്പോൾ അവർക്ക് ഒരു കൗതുകമായി എന്തുകൊണ്ട് തങ്ങളുടെ സഹോദരൻ മറുപടി പറയുന്നില്ല എന്തുകൊണ്ട് തങ്ങളുടെ സഹോദരൻ മുറിയിൽ നിന്ന് പുറത്തു വരുന്നില്ല അവസാനം ഈ വാതിലിൻ്റെ മുകളിലുള്ള വെൻറ്റിലേറ്ററിലൂടെ അവർ നോക്കുമ്പോൾ തങ്ങളുടെ സഹോദരന് പകരം വലിയ കറുത്ത ഒരു വണ്ട് ആ മുറിയിലുണ്ട് അങ്ങനെ ഈ മനുഷ്യൻ തൻ്റെ മനുഷ്യരൂപത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു കറുത്ത വണ്ടായി കറുത്തിരുണ്ട വലിയൊരു വണ്ടായി മാറിയതിനെ പറ്റിയാണ് ഈ മെറ്റമോർഫോസിസ് അവസ്ഥാന്തരം എന്ന കഥയിൽ വിവരിക്കുക അതോടൊപ്പം ഈ പുതിയ അവസ്തു അവസ്ഥയുമായി ഇണങ്ങിച്ചേരുന്നതിന് അയാൾ അനുഭവിക്കുന്ന ആന്തരിക സംഘർഷങ്ങളെ പറ്റിയാണ് ഈ കഥ കൂടുതലായി നമ്മോട് പറഞ്ഞു തരുന്നത് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലും പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ ഈ കാലഘട്ടത്തിൽ നാം കൂടുതൽ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എൻ്റെ ആ മനുഷ്യത്വത്തിൻ്റെ മഹത്വവും മൂല്യവും കൈവിടിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണോ ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയ്ക്ക് എന്നിലുള്ള ആ സ്വഭാവവും പ്രത്യേകതകളുമെല്ലാം എൻ്റെ ഭാവവും സംസാരവും സമീപനവുമെല്ലാം ഒരു നല്ല മനുഷ്യ വ്യക്തിയുടെ ജീവിതമനുസരിച്ച് അല്ലെങ്കിൽ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നതനുസരിച്ചാണോ എൻ്റെ ജീവിതം എന്ന് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ചാളി ചാപ്ലിന് ഇറക്കിയ മോഡേൺ ടൈംസ് എന്ന ഒരു സിനിമയുണ്ട് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇറക്കിയതാണെങ്കിലും ഏകദേശം പത്ത് തൊണ്ണൂറ് വർഷം ആയെങ്കിലും ഇപ്പോഴും ആ ഒരു സിനിമയ്ക്ക് മോഡേൺ ടൈംസ് എന്ന സിനിമയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട് കാരണമിതാണ് ചാളി ചാപ്ലിൻ ഈ സിനിമയിൽ വിവരിക്കുക മെഷീൻ്റെ നോടൊപ്പമുള്ള അല്ലെങ്കിൽ യന്ത്രത്തോടൊപ്പമുള്ള മനുഷ്യൻ അവസാനം ഒരു യാന്ത്രികമായി മാറിപ്പോകുന്ന വിവരണമാണ് ഈ സുന്ദരമായ ശ്രദ്ധേറെ ആകർഷിക്കുന്ന മോഡേൺ ടൈംസ് എന്ന ആ സിനിമയിൽ പറയുക അതായത് മനുഷ്യൻ ഇങ്ങനെ യന്ത്രത്തോടൊപ്പം നിരന്തരം പ്രവർത്തിക്കുകയും ദീർഘനാളിങ്ങനെ യാന്ത്രികമായിട്ടുള്ള പ്രവർത്തന ശൈലി തുടരുകയും ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ ജീവിതം ഒരു യന്ത്രമായി യാന്ത്രികമായി മാറുന്ന ഒരു അവസ്ഥയാണ് വളരെ ഹാസ്യരൂപത്തിൽ ചാളി ചാപ്ലിൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നമ്മോട് ഈ സിനിമയിലൂടെ പറഞ്ഞു തരുന്നത് അതോടൊപ്പം തന്നെ വളരെ മനുഷ്യൻ്റെ പരിതാപകരമായ അവസ്ഥ അതിനെപ്പറ്റിയും വിവരിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നാം ഏത് സാഹചര്യങ്ങളിൽ ജീവിച്ചാലും ഏത് സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മുടെ ആ സൃഷ്ടിയുടെ മഹത്വം മൂല്യം തിരിച്ചറിഞ്ഞ് നാം ജീവിക്കേണ്ടവരാണ് നമ്മിലുള്ള ആ ദൈവിക മഹത്വവും അന്തസ്സും തിരിച്ചു പിടിക്കുവാനുള്ള അനുഗ്രഹീതമായ ഒരു സാധ്യതയാണ് നമ്മുടെ വിശ്വാസം നമ്മിലേക്ക് കൊണ്ടു വന്ന് എത്തിക്കുക മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നു യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുക ഒരു പുതിയ ജീവിതത്തിൻ്റെ ആഹ്വാനവുമായിട്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇതാണ് അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അങ്ങനെ മാനസാന്തരപ്പെട്ട് ക്രൈസ്തുവിൻ കാണിക്കുന്ന ആ പുതിയ ജീവിത ശൈലി സ്വന്തമാക്കുവാനുള്ള ഒരാഹ്വാനമാണ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നിക്കോദേമുസിനോടുള്ള ആ സംസാരം വളരെയേറെ ശ്രദ്ധേയമാണ് അവിടെ നിക്കോതേമസിനോട് കർത്താവ് പറയുക വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയില്ല അപ്പോൾ നിക്കോതേമുസ് ചോദിക്കുക അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ യേശുവിൻ്റെ ഉത്തരം ശ്രദ്ധേയമാണ് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് അങ്ങ അപ്രകാരം ഒരു പുതിയ ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ഭാഗ ഭാഗമാണ് നിക്കോഡേമസിനോടുള്ള സംസാരം ഇത് നമ്മുടെയും ജീവിതത്തിൽ ജ ജലത്താലും ആത്മാവിനാലും പുതുജീവൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഓർമ്മിപ്പിക്കുന്നു ഓർപ്പിക്കുന്നു പലോസപ്പോസ്തലൻ എഫീസ്യർ കെഴുതി ലേഖനം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മോട് പറയുക പഴയ മനുഷ്യനെ ദൂരേറിയവൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളും ബലഹീനതകളും ഒക്കെ അപഗ്രതിച്ച് മനസ്സിലാക്കി വിലയിരുത്തി ആ പുതിയ നൈർമല്യമായ ജീവിതത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് അപ്പോസ്റ്റലൻ ഈ വാക്കുകളിൽ ഇതേപോലെ തന്നെ കൊറീന്ദർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മോട് ഓർപ്പിക്കുന്ന വാക്യം ഇപ്രകാരമാണ് ക്രീസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു അങ്ങനെ ക്രീസ്തുവിൽ ഒരു നവജീവിതം സമാരംഭിക്കുവാൻ പുതിയൊരു ജീവിത അവസ്ഥയിലേക്ക് ഉയർന്നു വരുവാൻ നമ്മെ ക്ഷണിക്കുന്നു എന്നിട്ട് തുടർന്ന് അപ്പോസ്റ്റലൻ എഴുതുന്നത് ഇതാണ് രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഫലമേൽപ്പിച്ചുകൊണ്ട് ക്രീസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവൻ അങ്ങനെ ദൈവത്തോട് രമ്യതപ്പെട്ടുകൊണ്ടുള്ള ഒരു പുതിയ ജീവിതം നവമായ ജീവിതം അതാണ് നമുക്ക് കരണീയം ഫ്രാൻസിസ് പാപ്പ ഇവാഞ്ചലീം ഗൗതി സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന ഈ പ്രബോധന പ്രബോധനരേഖ ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ വാക്യം എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് സുവിശേഷത്തിൻ്റെ സന്തോഷം യേശുവിനെ കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലും മുഴുവീവിതത്തിലും നിറയുന്നു അവിടുത്തെ രക്ഷ സ്വീകരിക്കുന്നവർ പാപം ദുഃഖം ആന്തരിക ശൂന്യത ഏകാന്തത എന്നിവയിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുന്നു എത്രയോ മനോഹരമായ ഒരു വാക്യമാണത് സുവിശേഷത്തിൻ്റെ സന്തോഷം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലും മുഴു ജീവിതത്തിലും നിറയുന്നു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണോ നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യം സാഫല്യം അനുഭവിക്കണമോ നാം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടണം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ ജീവിതത്തിലാണ് ഹൃദയത്തിലാണ് ശാശ്വതമായ സമാധാനവും യഥാർത്ഥമായ സന്തോഷവും നിറഞ്ഞ നിൽക്കുന്നത് മാത്രമല്ല അവിടുത്തെ രക്ഷ സ്വീകരിക്കുന്നവർ പാപം ദുഃഖം ആന്തരിക ശൂന്യത ഏകാന്തത എന്നിവയിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുന്നു യേശു ക്രൈസ്തുവിൻ്റെ അരക്ഷയിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മെ അലട്ടുന്ന അലോസരപ്പെടുത്തുന്ന പാപം എന്നും നമ്മെ വിഷമിപ്പിക്കുന്ന ദുഃഖം ആന്തരിക ശൂന്യത ഏകാന്തത എന്നിവയിൽ നിന്ന് നാം സ്വതന്ത്രരാക്കപ്പെടുക കാരണം ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നവരുടെ ജീവിതാനുഭവം അപ്രകാരമായിരുന്നു യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ എത്രയോ പേരുടെ സുന്ദരമായ വിവരണങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ കാണാം ലുക്കായ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ സക്കേവ്സിനെ പറ്റിയുള്ള വിവരണമുണ്ട് യേശുക്രി ഒന്ന് കാണുവാൻ മാത്രമാണ് ആ മനുഷ്യൻ ഇങ്ങനെ സിക്കമൂർ മരത്തിൽ കയറിയിരുന്നത് യേശു അതിലൂടെ കടന്നു പോകുമ്പോൾ ആ മരത്തിന് താഴെ വന്നു സഖേവൂസ് ഇറങ്ങി വരിക എനിക്കിന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം പാടെ പരിവർത്തന വിധേയമായി പുതിയൊരു ജീവിതം പുതിയൊരു സൗഭാഗ്യം ആ മനുഷ്യനുണ്ടായി ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാണ് ക്രിസ്തു പറയുക രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം ശാന്തി സമാധാനം ഐശ്വര്യം പുതിയ ചൈതന്യം ഇതൊക്കെയാണ് യേശു ക്രീസ്തുവിനെ കണ്ടുമുട്ടുന്നവർക്കാണ് അവരുടെ ഹൃദയത്തിലും മുഴുവീവിതത്തിലും സുവിശേഷത്തിൻ്റെ ആനന്ദം അനുഭവിക്കാനാകുക സഖ്യവൂസ് യേശുവിൻ്റെ ആ സാമീപ്യത്തിൽ പറയുക ഇതാണ് ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു ഒരു പുതിയ ജീവിത പാത ആ മനുഷ്യൻ്റെ സ്വന്തമാകുന്നു യോഹന്നാൻ രസുവിശേഷം എട്ടാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീ പരസ്യ എന്ന മുദ്രകുത്തിയ അവളെ യേശുവിൻ്റെ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ് കർത്താവ് തനിക്ക് ചുറ്റുമുള്ള അവരെ നോക്കി പറയുന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് നിലത്ത് എഴുതുവാൻ തുടങ്ങി ആ പാപിനിയായ സ്ത്രീ ആ പാവപ്പെട്ട സ്ത്രീ നടുക്ക് നിസ്സഹയായി നിൽക്കുകയാണ് നിക്കോസ് കസാന്തിസാക്കിസിൻ്റെ നോവലിൽ ഇതിനെപ്പറ്റി വിവരിക്കുന്ന വളരെ സുന്ദരമായ ഭാഗമുണ്ട് അവൻ്റെ ഓരോരുത്തരുടെയും കൈകളിലുണ്ടായിരുന്ന ആ കല്ലുകൾ അവളെ എറിയുവാൻ വെച്ചിരുന്ന ആ കല്ലുകൾ അവരിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ അതിന് ആ അതിൻ്റെ കല്ലുകളുടെ ഭാരം കൂടുന്നതായി അവർക്ക് തോന്നി അങ്ങനെ അവരുടെ പാപത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ അവരെറിയുവാൻ കയ്യിലെടുത്തിരുന്ന കല്ലുകളുടെ ഭാരം അറിയാതെ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലാവുമ്പോൾ സാവധാനം അവരുടെ കൈകളിൽ നിന്ന് ഈ കല്ല് ഊർന്ന് താഴെ വീഴുകയാണ് അവർ സാവ അവിടെ നിന്ന് അകന്നു പോകുന്നു യേശു ഗുരു അവളോട് പറയുക സമാധാനത്തിൽ പോകുക മേലിൽ പാപം ചെയ്യരുത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും അനർഹമായ നിമിഷമായിരുന്നു പുതിയൊരു ജീവിതം പുത്തൻ തുടക്കം യേശുവിൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവരുടെ ജീവിതത്തിൽ ഉള്ളത് ഈ സുവിശേഷത്തിൻ്റെ ആനന്ദം കൊണ്ട് നിറയുന്നു അതിലൂടെ പാപം ദുഃഖം ആന്തരിക ശൂന്യത ഏകാന്തത എന്നിവയിൽ നിന്ന് അവൾ സ്വതന്ത്രരാക്കപ്പെടുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നത് അതുതന്നെയാണ് ഇത്രയും നാൾ പാപത്തിൻ്റെ പങ്കിലമായ ജീവിതത്തിലൂടെ പാതയിലൂടെ നയിച്ചവൾ പുതിയൊരു പരിവർത്തനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നു ജീവിതത്തിൻ്റെ സൗഭാഗ്യം യോഹന്നാൻഡസി സുവിശേഷത്തിൽ തന്നെ നാലാം അധ്യായത്തിൽ ആ സമരിയാക്കാരുടെ സ്ത്രീ അവളുടെയും ജീവിതത്തിൽ ആ നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് ഈ കുടവുമായി വരുമ്പോൾ അവസാനം അവൾ ആ കുടവും അവിടെ ഉപേക്ഷിച്ചാണ് തിരികെ പോകുക തന്നെ വിമോചിപ്പിച്ച ആ ഗുരുവിനെ പറ്റി മറ്റുള്ളവരോട് പറയുവാൻ പ്രകോഷിക്കുവാൻ അങ്ങനെ അവൾക്ക് ഒരു പുതിയ ജീവിതമുണ്ടായി എന്ന് മാത്രമല്ല ആ സുവിശേഷത്തിൻ്റെ സജീവ സാക്ഷിയായി അവളുടെ ജീവിതം പരിവർത്തന വിധേയമാക്കുന്നു നാം എപ്പോഴും എല്ലാ ദിവസവും പല പ്രാവശ്യം കണ്ണാടിയിൽ നോക്കുന്ന വ്യക്തി വ്യക്തികളാണ് ഒരുപക്ഷെ രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞാൽ മുടി ചീകാനാകാം അല്ലെങ്കിൽ പല അവസരത്തിലും മുഖം മിനുക്കാനാകാം അല്പം പൗഡറൊക്കെ ഇട്ട് കൂടുതൽ മിനുക്കാനാകാം അല്ലെങ്കിൽ പൊട്ടുകുത്തുന്നവർ കൃത്യമായി പൊട്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനാകാം കണ്ണാടിയിൽ നാം പല പ്രാവശ്യവും നോക്കാറുണ്ട് ജീവിതമാകുന്ന കണ്ണാടിയെ പറ്റി നാം ഒന്ന് ചിന്തിക്കണം നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് കൂടുതൽ ചിന്തിക്കുവാനും വിചിന്തനം ചെയ്യുവാനും നമ്മുടെ ജീവിതം ഒരു കണ്ണാടിയെപ്പോൽ എന്ന പോലെ ആ നമ്മുടെ കണ്ണുകൾ പായിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് കൂടുതൽ മനോഹരമാക്കാൻ നമുക്കും സാധിക്കണം പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവർ മുന്നോട്ട് അവർ ഓടിച്ചു പോകുമ്പോൾ കണ്ണാടിയിൽ നിന്ന് പുറകിലുള്ള കാര്യങ്ങൾ അവർ നോക്കും എങ്കിൽ മാത്രമാണ് മുന്നോട്ട് സുഗമമായി മുൻ പോകാനാകുക ഒരു പക്ഷേ നമ്മുടെയും ജീവിതത്തിൻ്റെ പഴയ കാര്യങ്ങളെപ്പറ്റി കൂടെ വിചിന്തനം ചെയ്ത് പുതിയ പാത സ്വീകരിക്കാൻ നമുക്കും ആകണം ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വാക്യം ശ്രദ്ധേയമാണ് ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം മുതൽ ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കൽ തിരിച്ചു വരുവെൻ ദൈവത്തിൻ്റെ ആ മഹത്വത്തിലേക്ക് അവിടുന്ന് നമുക്ക് സമ്മാനിക്കുന്ന ആ മൂല്യത്തിലേക്ക് ധാർമ്മിക പാതയിലേക്ക് തിരിച്ചു വരുവാനുള്ള സ്നേഹത്തോടു കൂടിയുള്ള ക്ഷണമാണ് അത് കാരണം കാരണമിതാണ് ദൈവത്തെ പറ്റിത്തന്നെ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടെ നിന്ന് ആ സ്നേഹത്തിൻ്റെ സന്നിധിയിലേക്ക് നാം തിരിച്ചു വരണം അപ്പോഴാണ് ജീവിതത്തിന് ഐശ്വര്യമുണ്ടാക്കുക ജീവിതമെന്നും പൂത്തുലൈകയും ഫലദായകമായി മാറുക വിലാപത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം ഇപ്രകാരമാണ് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് പ്രിയമുള്ളവരെ നമുക്ക് ആ ദൈവ നമുക്ക് സൃഷ്ടിച്ചിരിക്കുന്ന ആ മഹത്വത്തിലേക്ക് കടന്നു വരാം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവവും ഭാവവും പ്രകൃതിയുമെല്ലാം നമ്മെ മാറ്റിമറിക്കുന്ന അവസ്ഥകളുണ്ടാകാം എങ്കിലും ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിച്ച് യേശു ക്രൈസ്തുവിനെ കണ്ടുമുട്ടിക്കൊണ്ട് ആ സുവിശ്വത്തിൻ്റെ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ പാതയിലൂടെ ചലിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മാനസാന്തരത്തിലേക്ക് തിരികെ വരാൻ ഞങ്ങളുടെയും ജീവിതത്തിൻ്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് ഒരു കണ്ണാടി എന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അപഗ്രതിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് നൽകേണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന ആ രമ്യതപ്പെടുവാൻ അനുരഞ്ജനപ്പെടുവാൻ അങ്ങനെ നവമായ ഒരു ജീവിതം ഞങ്ങൾക്കുണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം എന്നും ദൈവം ആഗ്രഹിക്കുന്ന ആ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും ആയിരിക്കുവാൻ പരിശ്രമിക്കാം യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ അങ്ങനെ സുവിശേഷത്തിൻ്റെ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുവാൻ നമുക്കും സാധ്യതമാകട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ you